Hello, hi, everyone. Namaskaram. Appo inna nammade skincare series inde day 5 aanu. Idu njan ningale parichayapettunnathu oru face wash powder aanu. Nammal ellavarum mugam kazhuganayittu kadayil ninnokke vaangikkunna face wash aayirikkallo use cheyyunnundava. Ennal idakkokke itharathilulla face wash powder use cheyyunnathu nannayirikkum. Appo namukku veettil ninnu thanne undakkan pattunna oru face wash powderine kurichaanu innu njan ningaluayittu share cheyyunnathu. Appo ee oru face wash powder aanu njan innu ningale parichayapettunnathu. Idu nammal unda സമയത്ത് ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ചില ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം ആവുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് കാരണം ഇതിൽ ചേർത്തിട്ടുള്ളവയൊക്കെ നമ്മുടെ ആ ഒരു മുഖത്ത് ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് നോർമൽ സ്കിൻ ഉള്ളവരും യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാൽ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ സ്കിൻ കൂടുതലായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിലും ഈവൻ നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമല്ലോ അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് വാഷ് ചെയ്ത് ഉടനെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടതാണ് കാരണം കൂടുതലായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫേസ് വാഷൊക്കെ ആണെങ്കിൽ അതിൽ എന്തൊക്കെ കെമിക്കൽസ് ആണ് ചേർത്തിട്ടുള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് വാഷ് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് കൂടുതൽ നല്ലത് എന്നാൽ എപ്പോഴും ഇത്തരത്തിലുള്ള ഫേസ് വാഷ് പൗഡറൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്നാൽ ഇടയ്ക്കെങ്കിലും ഇതൊന്ന് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു റിസൾട്ട് കണ്ടാൽ നമ്മൾ ഫേസ് വാഷ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കില്ല ഈ ഒരു ഫേസ് വാഷ് പൗഡർ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു പൗഡർ തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മുഖം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക കൂടാതെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ രണ്ട് മാസത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചതാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ആഡ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊടിയൊക്കെ മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈർപ്പം ഉണ്ടാവരുത് മിക്സിയുടെ ജാറാണെങ്കിലും നമ്മൾ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം അത് കുറച്ച് സമയം വെയിലത്ത് വെക്കുന്നത് കൂടി നല്ലതായിരിക്കും കൂടാതെ മുളകൊക്കെ പൊടിച്ചിട്ടുള്ള മിക്സിയുടെ ജാറൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ തവണ നമ്മൾ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കഴുകേണ്ടതാണ് അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നൊക്കെ നീറാനായിട്ട് തുടങ്ങും കൂടാതെ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ജാറാണെങ്കിലും ബോട്ടിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഈർപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട് കൂടാതെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ എന്നാൽ ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം അതായത് രക്തചന്ദനത്തിൻ്റെ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും ബാക്കി ചേർത്തിട്ടുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നമ്മുടെ ചർമ്മത്തിലുള്ള എക്സസ് ഓയിൽ റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ പലരും പറയാറുണ്ട് മൂക്കിന് ഇരുവശത്തായിട്ടൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ആണ് അതെന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്നൊക്കെ എന്നാൽ ഇത്തരത്തിലുള്ള ഫേസ് വാഷ് പൗഡർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രമേണ ആ ഒരു മൂക്കിന് ചുറ്റുമുള്ള ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിലും വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും നന്നായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാനായിട്ട് ചേർത്തിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് പൗഡർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചേർക്കേണ്ടത് ചെറുപയർ പൊടിയാണ് ചെറുപയർ പൊടി വളരെ പണ്ട് തൊട്ടേ കുളിക്കാനായിട്ട് സോപ്പിന് പകരമൊക്കെ യൂസ് ചെയ്ത് വരുന്നതാണല്ലോ ഈ ഒരു ചെറുപയർ പൊടി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ നമ്മുടെ മുഖത്തുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ഗ്ലോ നല്ലൊരു തിളക്കം ലഭിക്കാനായിട്ടും സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മുഖത്ത് ഉണ്ടാകുന്ന നേരിയ രോമങ്ങളൊക്കെ ഉണ്ടല്ലോ അവയൊക്കെ നീക്കം ചെയ്യാനായിട്ട് ചെറുപയർ പൊടി സഹായിക്കുന്നതാണ് കൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും പിന്നെ ഓയിലൊക്കെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആക്നെ പിമ്പിൾസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ സൺ ടെൻ ആ ഒരു കരിവാളിപ്പ് വെയിലേറ്റാലുള്ള ആ ഒരു കരിവാളിപ്പ് മാറ്റാനായിട്ടും ചെറുപയർ പൊടി സഹായിക്കുന്നതാണ് പിന്നെ ചെറുപയർ പൊടീൻ്റെ അതേ ഈക്വൽ എമൗണ്ടിൽ തന്നെ നമുക്ക്
കടലപ്പൊടിയും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ കടലപ്പൊടിയിൽ സിങ്ക് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആക്നിയും പിമ്പിൾസൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ സൺ ടാൻ ഒഴിവാക്കാനായിട്ട് സഹായിക്കും, എക്സസ് ഓയിൽ റിമൂവ് ചെയ്യും, പിന്നെ നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും പിന്നെ നല്ലൊരു നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചേർക്കേണ്ടത് തുളസി ഇലയും ആര്യവേപ്പിൻ്റെ ഇലയും പൊടിച്ചതാണ്. ഇവ രണ്ട് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ പറമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ, തുളസി ഇലയും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ. അത് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും, അപ്പം വാങ്ങിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. വീട്ടിലുണ്ടെങ്കിൽ അവ നമുക്ക് ഇല പറിച്ചതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വളരെ കുറച്ച് പൗഡർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് തന്നെ നമ്മൾ ഇല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കുറച്ച് കൂടുതൽ അളവിൽ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ തരം ഇറിറ്റേഷനും ആക്നിയ പിമ്പിൾസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. തുളസി ഇലയ്ക്കാണെങ്കിൽ ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒട്ടുമുക്കാൽ ഇറിറ്റേഷനും ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞ അളവിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ അളവിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലൊരു മഞ്ഞ കളർ ഈ ഒരു ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്കിന്നിനൊരു മഞ്ഞ നിറം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയാകും. മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അമിത രോമ വളർച്ചയൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പിമ്പിൾസും ആക്നെയൊക്കെ മാറാനായിട്ടോ പിന്നെ പാടുകളും കരിവാളിപ്പൊക്കെ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചേർക്കുന്നത് ഓട്സ് പൊടിച്ചതാണ്. ഓട്സിൽ സപ്പോണിൻസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോണിൻസ് നല്ലൊരു ക്ലെൻസറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡർട്ടും പിന്നെ ഓയിലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഓട്സിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ആക്നിയും പിമ്പിൾസൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടിയാണ്. അടുത്ത ചേർക്കുന്നത് രക്തചന്ദനം പൊടിച്ചതാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ രക്തചന്ദനം നമ്മുടെ സ്കിന്നിലുണ്ടാകും സൺ ടാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിന്നിന് നല്ലൊരു ടോൺ ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടാതെ രക്തചന്ദനത്തിന് ഒരു കൂളിംഗ് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായി ചേർക്കുന്നത് മുൾട്ടാണിമിട്ടി പൗഡറാണ്. ഇത് നമുക്ക് ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. ഇതൊരു മെഡിക്കേറ്റഡ് കളിമണ്ണാണ്. കൂടാതെ ഇത് നല്ലൊരു ക്ലെൻസറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലും സെബും ഒക്കെ റിമൂവ് ചെയ്യുകയും ആക്നിയും പിമ്പിൾസൊക്കെ വരുന്നത് തടയുകയും പിന്നെ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റൻ തരാനായിട്ടോ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പൗഡറൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എത്ര എമൗണ്ട് ആണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞ അളവിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. പൊടിച്ചെടുക്കുമ്പോൾ വെള്ളം ഈർപ്പം ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഈർപ്പം ഇല്ലാത്ത ബോട്ടിൽ തന്നെ സൂക്ഷിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു 2 മാസത്തേക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പൊടിച്ചെടുക്കുമ്പോൾ കൂടുതൽ നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം തരിതരി പോലെ ഉണ്ടെങ്കിൽ എപ്പോഴും ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രബ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. അങ്ങനെ എപ്പോഴും സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് പൊടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പം നമുക്ക് നൈസായിട്ടുള്ള പൗഡർ ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഫേസ് വാഷ് പൗഡർ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫേസ് വാഷിന് പകരം യൂസ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ഫേസ് വാഷ് പൗഡറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു സ്കിൻ കെയറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.